Hi friends, welcome to Appus Kitchen. എല്ലാവർക്കും സന്തോഷകരമായ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിയത്തിക്കുട്ടിയുടെ എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളാണ് കേട്ടോ. അന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങളും അതിനായി ഞങ്ങൾ നടത്തിയ മുന്നൊരുക്കങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ് ഈ വ്ളോഗ്. അപ്പോൾ തലേന്ന് തന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും ചേർന്നാണ് ഇതിന് വേണ്ട പുഡിങ്ങും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയത്. അപ്പോൾ ഞാനുണ്ടാക്കിയത് ഓറഞ്ച് ഫ്ലേവറിൽ ക്രീം ചീസൊക്കെ വെച്ചൊരു പുഡിങ്ങും പിന്നെ ഗ്രേപ്പ് ജെല്ലി ഡെസേർട്ടും ആണ്. അതിനായിട്ടുള്ള പുഡിങ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാനിതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സ് വിതറിക്കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറേ അധികം ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ പുഡിങ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അടുത്ത പടി വെൽക്കം ഡ്രിങ്ക് തയ്യാറാക്കുകയാണ്. അപ്പോൾ സ്ട്രോബെറി ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് അല്പം തണുത്ത പാലിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 ലിറ്റർ പാലെടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് പഞ്ചസാരയും 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ച് നന്നായി ഇളക്കിയിട്ട് അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം തന്നെ വേമസല്ലി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് വെക്കണം. ഫ്രൈ ചെയ്യുകയെന്ന് വെച്ചാൽ നന്നായി വറുത്തെടുക്കുക. നമ്മൾ ചൂടുള്ള ഒരു പാനിലിട്ടിട്ട് നന്നായി വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാൽ മിശ്രിതം നമ്മൾ അപ്പോൾ ഈ പാൽക്കൂട്ട് പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത പാൽക്കൂട്ടൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഈ വേമസല്ലി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. വെമസല്ലി നന്നായി വെന്ത് തുടങ്ങുമ്പോൾ ഇത് കനം വെച്ച് മുകളിലേക്ക് എത്തിത്തുടങ്ങും. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ച കസ്റ്റാർഡ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി കുറുകും വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് കാലത്തെടുത്തിട്ട് നമുക്കിതിലേക്ക് നല്ല തണുത്ത പാലും ഐസ് ക്യൂബ്സും ഒക്കെ ചേർത്ത് ഇതിലേക്ക് കുറച്ച് വറുത്ത അണ്ടിപ്പരിപ്പും പോംഗ്രാനൈറ്റും കൂടി ചേർത്താൽ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് റെഡിയായി.
അപ്പോൾ എൻഗേജ്മെൻ്റ് ഡേ ആയിട്ടുണ്ട്. രാവിലെ പാസ്തയൊക്കെ റെഡിയാക്കി വെൽക്കം ഡ്രിങ്കും പുഡിങ്ങും ഒക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട്. ഇവിടെ ചെന്നപ്പോൾ ഏകദേശം എല്ലാ പണിയും ഉമ്മയും അനിയത്തിമാരും കൂടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വല്ല ജോലികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കെ പുതിയാപ്പിളൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വെൽക്കം ഡ്രിങ്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് സെർവ് ചെയ്യുന്ന തിരക്കിലാണ്. ഇനി അനിയത്തിനെ അവർ ഒന്ന് അണിയിച്ചൊരുക്കും. ആ ഒരു സമയമാകുമ്പോഴേക്കും ഞങ്ങൾ അവരിവിടെ വന്നവരും വീട്ടിലുള്ളവരായ ആണുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ്. മെയിനായിട്ട് ഉണ്ടാക്കിയത് ഉമ്മാൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയും പിന്നെ പൊറോട്ട, നൂൽപുട്ട്, പാസ്ത, ചില്ലി ചിക്കൻ, വെജ് കുറുമ, ചിക്കൻ കുറുമ ഇതൊക്കെയാണ്. ഒക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. എല്ലാവരും ഓരോരോ ഫുഡ് വീതം ഉണ്ടാക്കിയതാണ്. അനിയത്തിയുടെ കല്യാണ ചെറുക്കന് ഞങ്ങളുടെ ഉപ്പാൻ്റെ മരിയോളുടെ മകൻ തന്നെയാണ് ജുനൈദ്. അപ്പോൾ ആർക്കും അങ്ങനെ വലിയ എന്താ പറയുക ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല. നമ്മൾ മുമ്പേ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഒരു ഗെറ്റ് ടുഗദർ പോലെ, ഒരു ഫാമിലി ഗാദറിങ് പോലെയായിരുന്നു ശരിക്കും എൻഗേജ്മെൻ്റ് ഡേ ഉണ്ടായത്. Thank you.
എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കേക്ക് കട്ട് ചെയ്യേണ്ട ഒരുക്കത്തിലാണ്. എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ട്. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഡേ വിശേഷങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കുറച്ചു നേരം ഒന്നിച്ചിരുന്ന് ഫോട്ടോസും ഒക്കെ എടുത്തു സമാധാനപരമായിട്ട് പിരിഞ്ഞു എന്ന് പറയാം. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും പതിവായി പറയുന്നത് പോലെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ബട്ടണും കൂടി പ്രസ് ചെയ്യാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പുതുവർഷം, അസുഖങ്ങളില്ലാത്ത നന്മയും സ്നേഹവും വിളയാടുന്ന പുതുവർഷം ആശംസിച്ചുകൊണ്ട് തന്നെ ഇത്തവണ വിട പറയുന്നു.